അപ്പൊ അടുത്ത വണ്ടി ഹോണ്ട സിറ്റി. അതെ അതെ, നമുക്കൊരു പ്രീമിയം സെഡാൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതെ, എങ്ങനെ നമ്മുടെ കയ്യിൽ എപ്പോഴും എൻക്വയറി വരുന്നൊരു കാര്യമാണ് ഓൾട്ടോ പുതിയ മോഡൽ ഉണ്ടോ എന്നുള്ളത്. ഇതിനുമ്പോഴേക്കും 2020 മോഡലാണ്. നമ്മുടെ ഒരു പ്രീമിയം ഹാച്ച് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണ് നമുക്ക് അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ. ഇതിനുമ്പോഴേക്കും 2018 ബലേനയാണ്. അതെ അതെ, പുതിയ മോഡൽ വാഗണർ, ബിഗ് വാഗണർ എന്നാണ് പൊതുവെ എല്ലാവരും പറയാറ് ഇതിനെ. ഇത് വരുമ്പോഴേ അതെ അതെ, മൈക്രോ എസ് യു വി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു വണ്ടിയാണ് എസ്പ്രസോ. ഇത് വരുമ്പോഴേക്കും 2021 വണ്ടിയാണ്. ജസ്റ്റ് ഒരു 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതർ മോഡൽ വണ്ടികളിൽ AMT വരുന്നത് നമുക്കൊരു മോഡലാണ് ഉള്ളത്. കിഡിൽ AMT വരുന്നുണ്ട്, അത് ഈ വെർഷനാണ്. AMT ഓട്ടോമാറ്റിക് ആണ്, മോഡൽ സ്വിഫ്റ്റ് ആണ്. ഇത് വരുമ്പോഴേക്കും സിംഗിൾ ഓണർ വണ്ടി, VXI വേരിയന്റ് ആണ്. ജസ്റ്റ് 26,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇപ്പൊ എല്ലാവരുടെ ആവശ്യം സിറ്റിയിലെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൂടുമ്പോഴേക്കും ഒരു ഓട്ടോമാറ്റിക് വണ്ടി എന്നുള്ളത് ഒരു ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനുള്ളത് മാരുതി ട്രൂവാല്യൂവിലാണ്, പോപ്പുലറിൻ്റെ ട്രൂവാല്യൂവിലാണ്. എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കിള്ളിപ്പാലമാണ്. ഇവിടെ അത്യാവശ്യം നല്ല മാരുതിയുടെ നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ 9 വർഷം പഴക്കമുള്ള വണ്ടിക്ക് ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. ഇപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം കിള്ളിപ്പാലം. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതൊരു വിഷയങ്ങളിലേക്ക് കൂടി ചെയ്യുക. അപ്പോൾ നേരെ ഇതിലോട്ട് പറയാൻ വേണ്ടി ശ്യാമുണ്ട്. ശ്യാം, നമ്മുടെ ഈ പോപ്പുലർ ട്രൂവാല്യൂവിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് നമ്മുടെ വണ്ടി എടുക്കുമ്പോൾ? പോപ്പുലർ ട്രൂവാല്യൂ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 1 വർഷം തുടങ്ങിയുള്ള വണ്ടികൾക്ക് വാറണ്ടി കാര്യങ്ങൾ വരുന്നുണ്ട്. അത് വരുമ്പോഴേക്കും 2015 തൊട്ടുള്ള വണ്ടികൾക്ക് ഓട്ടോ കോൺ വാറണ്ടി വരുന്നുണ്ട്. അതായത് എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കംപ്രസർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്രസ് വാറണ്ടിയിൽ കവർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ 2017 തൊട്ടുള്ള വണ്ടികൾക്ക്, മാരുതി വണ്ടികൾക്ക് 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. 2019 തൊട്ടുള്ള വണ്ടികൾക്കാണെങ്കിൽ 1 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ബാക്കി ബോഡി വർക്ക്, മെക്കാനിക്കൽ വർക്ക് ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. വണ്ടി ഇപ്പോൾ കിടക്കുന്ന കണ്ടീഷനിലാണ് ഷോറൂമിൽ ഡിസ്പ്ലേക്ക് ഇടാറ്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർക്കിന് വിട്ട് ബാക്കി എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇതാണ് ട്രൂ വാല്യൂവിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ശരി, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി, നമുക്ക് ഫസ്റ്റ് വണ്ടിയായിട്ട് എടുക്കുന്നത് 2020 മോഡൽ സ്വിഫ്റ്റ് ആണ്. ഇത് വരുമ്പോഴേക്കും സിംഗിൾ ഓണർ വണ്ടി, VXI വേരിയന്റ് ആണ്. ജസ്റ്റ് 26,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഷോറൂം സർവീസ് തന്നെ, ഫുൾ സർവീസസ് ഉള്ള വണ്ടിയാണ്. വാറണ്ടി കവർ ആവുന്ന വണ്ടിയാണോ? അതെ അതെ, ഇത് വരുമ്പോഴേക്കും 1 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന വണ്ടിയാണ്. സീറ്റ് ഫാബ്രിക് ആണല്ലേ? അതെ അതെ, ഇത് വേരിയന്റ് VXI അല്ലേ? VXI വേരിയന്റ് ആണ്. എക്സാമ്പിൾ ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റീറിംഗ് കൊണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, ഫോർഡർ പവർ ഉണ്ട്, AC പോസ്റ്റ് സ്റ്റീറിംഗ്, അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട് അല്ലേ? അതെ അതെ. വേറെ അലോയ് വീൽസ് കാര്യങ്ങളൊന്നും വരുന്നില്ല? അലോയ് വീൽസ് കാര്യങ്ങൾ വരില്ല. നീറ്റ് കണ്ടീഷൻ ആണ്. അതെ, ഇത് ജസ്റ്റ് 26,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ബാക്കി ഇതിൽ വേറെ വർക്കോ കാര്യങ്ങളോ അങ്ങനെ ചെയ്യാനില്ലെങ്കിൽ തന്നെ നമ്മൾ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുമ്പോഴേക്കും 6-60 അത്രയാണ് വരുന്നത്, 660,000 രൂപ. മാക്സിമം നമ്മൾ ഡിസ്കൗണ്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നതാണ്. ബാക്കി ആക്സസറീസ് കാര്യങ്ങൾ അങ്ങനെയുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. ആ, ചെറിയ രീതിക്കൊക്കെ നെഗോഷ്യബിൾ ആണ്, നമുക്ക് മാക്സിമം ചെയ്ത് തരാൻ പറ്റും. ഈ വണ്ടി എത്ര രൂപ അടച്ചാൽ നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് ഒരു 1 ലക്ഷം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഫിനാൻസ് ചെയ്ത് ഇറക്കാൻ പറ്റും. അടുത്ത വണ്ടി വാഗണാർ ഡ്യുവൽ ടോൺ ആക്കിയതാണ് അല്ലേ? അതെ അതെ, ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇപ്പൊ എല്ലാവരുടെ ആവശ്യം സിറ്റിയിലെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൂടുമ്പോഴേക്കും ഒരു ഓട്ടോമാറ്റിക് വണ്ടി എന്നുള്ളത് ഒരു ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഉള്ള നമ്മുടെ കയ്യിലുള്ള ഒരു ഓപ്ഷൻ ആണിത്. വാഗണാർ സ്റ്റിംഗ്രേ മോഡലിന്റെ ഓട്ടോമാറ്റിക്, 2016 വണ്ടിയാണ്. സ്റ്റിംഗ്രേ സിംഗിൾ ഓണർ വണ്ടി. ഇത് വരുമ്പോഴേക്കും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ടല്ലേ? ഡ്യുവൽ ടോൺ കസ്റ്റമർ ആക്കിയതാണ്. ഉന്നത കസ്റ്റമർ ആക്കിയത്. VXI വേരിയന്റ് അല്ലേ? അതെ, VXI വേരിയന്റ് അലോയിൽ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ടല്ലേ? അതെ അതെ. ബോഡി കണ്ടീഷൻ കുഴപ്പമില്ല. ടയർ കണ്ടീഷൻ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതൊക്കെ ടയർ മാറ്റി കൊടുക്കും? അതെ അതെ, തീരെ മോശം കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും. VXI ആവുമ്പോൾ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റീയറിംഗ് കൊണ്ടോണ്ട് കൺട്രോൾസ് വരുന്നില്ല. വരുമ്പോഴേക്കും അഡീഷണൽ ടച്ച് സ്ക്രീൻ മറ്റേ കാര്യങ്ങളൊക്കെ വരുന്ന ക്യാമറ സ്ക്രീൻ ഒക്കെ വരുന്നതാണ്. അഡീഷണൽ ക്യാമറ വെച്ചതാണ്, പഴയ കസ്റ്റമർ വെച്ചതാണ്. പിന്നെ 4 അലോയ്സ് വരുന്നുണ്ട്, ഫോർഡർ പവറിന്റെ AC പോസ്റ്ററിംഗ് വരുന്നുണ്ട്. സ്റ്റിംഗ്രേ ആകുമ്പോഴത്തേക്കും മൈലേജ് വേരിയേഷൻ വ്യത്യാസമൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല, AMT ആണ്, അതുകൊണ്ട് മാനുവലിന് കിട്ടുന്ന അതേ മൈലേജ് തന്നെ കിട്ടും, ചെറിയ വ്യത്യാസമൊക്കെ വരുള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ പ്രൊജക്ട് ഹെഡ്ലാമ്പ് വരുന്നുണ്ട്. അതെ അതെ, പ്രൊജക്ട് ഹെഡ്ലാമ്പ് വരുന്നുണ്ട്. അത് ഇൻബിൽറ്റ് അല്ല, കമ്പനി ഇൻബിൽറ്റ് അല്ല? കമ്പനി ഇൻബിൽറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ 2016 സ്റ്റിംഗ്രേ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി, 51,000 കിലോമീറ്റർ മാത്രമേ ഓടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അത് വരുമ്പോഴേക്കും ഒരു 4.5-6 റേഞ്ചിലാണ് വരുന്നത്. ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ചെറിയ എത്ര രൂപ അടച്ച വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 80,000-70,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബാക്കി ലോൺ കിട്ടും. നമ്മുടെ കയ്യിൽ എപ്പോഴും എൻക്വയറി വരുന്ന ഒരു കാര്യമാണ് ഓൾട്ടോ പുതിയ മോഡൽ ഉണ്ടോ എന്നുള്ളത്. ഇതിനുമ്പോഴേക്കും 2020 മോഡലാണ്. അഡീഷണൽ ഫിറ്റ്സ് ചെയ്ത വണ്ടിയാണ്. അതെ അതെ, കസ്റ്റമർ എടുത്ത് അഡീഷണൽ ചെയ്ത വണ്ടിയാണ്.
ബാക്കിലെ ടയർ കണ്ടീഷൻ കുഴപ്പമില്ല, ഫ്രണ്ട് ആവറേജ് ആണ്. ഈ സ്പോയിലറൊക്കെ അഡീഷണൽ വെച്ചിട്ടുണ്ട്? അതെ അതെ, കസ്റ്റം അഡീഷണൽ വെച്ചതാണ്. ഓക്കെ, ഇത് വേറെ എന്തായിരുന്നു? വരുമ്പോഴേക്കും വി എക്സ് ആണ് വരുന്നത്. വി എക്സ് മോഡല് 2020 20 മോഡൽ. അപ്പോൾ കിലോമീറ്റർ ഓണേഴ്സിപ്പോ വരുമ്പോഴേക്കും സെക്കൻഡ് ഓണർ വണ്ടിയാണ്, ജസ്റ്റ് 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, അഡീഷണൽ സീറ്റ് വർക്ക് കസ്റ്റമർ ചെയ്ത വണ്ടിയാണ്. കമ്പനി സർവീസ് ആണല്ലോ. അതെ അതെ. ഇതാവുമ്പോഴത്തേക്കും ടു ഡോർ ഫോർ ഇൻഡ് വരുന്നുണ്ട്, എ സി വരുന്നുണ്ട്, ഫോർ സീലിംഗ് വരുന്നുണ്ട്. അതെ അതെ. എ സി സിസ്റ്റം ചെയ്തിട്ടില്ല? ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, ബോഡി കണ്ടീഷൻ കുഴപ്പമില്ല. ഈ സൈഡ് നോക്കുമ്പോൾ ബാക്കിലെ ടയർ കുഴപ്പമില്ല, ഫ്രണ്ട് ടയർ ആവറേജേ ഉള്ളൂ. അതെ അതെ. നിങ്ങൾ ടയർ എങ്ങനെ റീപ്ലേസ് കൊടുക്കും? ഓ, റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ എത്ര കഴിഞ്ഞ പ്രൈസ് വരുന്നത്? ഇത് വരുമ്പോഴേക്കും ഒരു 3.5 റേഞ്ചിൽ വരും. 3.5. അതെ. ആസ്കിംഗ് പ്രൈസ്? ആസ്കിംഗ് പ്രൈസ്. ഓക്കെ. അപ്പം എത്ര വേണ്ടി ഇറക്കായി വണ്ടി? ഇത് വരുമ്പോഴേക്കും ഒരു 70-80 അത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പൊ അടുത്ത വണ്ടി എസ്പ്രസോ? അതെ അതെ, മൈക്രോ എസ് യു വി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു വണ്ടിയാണ് എസ്പ്രസോ. ഇത് വരുമ്പോഴേക്കും 2021 വണ്ടിയാണ്, ജസ്റ്റ് ഒരു 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പോ? ഓ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ചെറിയൊരു ചെറിയൊരു തട്ട് കിട്ടിയിട്ടുണ്ട്. തട്ട് കിട്ടിയിട്ടുണ്ട്, അത് ശരിയായി കൊടുക്കുമോ? അത് നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത് തരും. കസ്റ്റമറിനെ കാണിച്ചിട്ട് മാറാൻ വേണ്ടിയിരിക്കും. അതെ അതെ, നമ്മൾ ജെനുവിനിറ്റി ആണ്, അത് അങ്ങനെ വർക്ക് ചെയ്യാം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടേക്കുന്ന. കസ്റ്റമറെ കാണിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. ഈ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കും? ഓ, നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത് തരും. വരുമ്പോഴേക്കും വാറന്റിയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി തന്നെയാണ്. വേറെ ഇത് വി എക്സ് ആണ്. വി എക്സ് അല്ലേ. ഇത് സ്റ്റീൽ സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ, അഡീഷണൽ കസ്റ്റമർ ചെയ്തതാണ്. ഇത് ഇൻബിൽറ്റ് സ്റ്റീൽ വരുന്നുണ്ട്, ടു ഡോർ ഫോർ വിൻഡോ, ഇത് പിന്നെ ഫോർ സ്റ്റിയറിംഗ്, എ സി അല്ലേ? അതെ അതെ. വേറെ ഒന്നും വരുന്നില്ല. എസ്പ്രസോയില് ഇത് വി എക്സ് വേരിയന്റ്, ഈ പറഞ്ഞ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലേ? അതെ അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്, തട്ടടി കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരും. അത് കസ്റ്റമറിനെ കാണിച്ചിട്ടേ ചെയ്യുള്ളൂ എന്നുള്ള വെച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇത് വാറന്റി കവറുടെ വണ്ടിയാണ്? ഓ, വാറന്റി കവർ ചെയ്യുന്ന വണ്ടിയാണ്. ഇത് വരുമ്പോഴേക്കും ഒരു വർഷത്തെ വാറന്റി, 3 ഫ്രീ സർവീസ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇപ്പൊ കുട്ടപ്പനായി കൊടുക്കും? അതെ അതെ. എത്ര ചോദിക്കുന്നത്? 4.75 ആണ് ആസ്കിംഗ് പ്രൈസ്. നമ്മൾ മാക്സിമം നല്ല രീതിക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. എത്ര അടച്ച വണ്ടി എടുക്കാൻ പറ്റും? ഇത് വരുമ്പോഴേക്കും ഒരു 70-80 അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഫിനാൻസ് കിട്ടും. അപ്പൊ അടുത്ത വണ്ടി വാഗണാർ? അതെ അതെ, ട്രൂ വാല്യൂല് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വാഹനമാണ് വാഗണാർ. കാരണം ഇതിന്റെ പ്രാക്ടിക്കാലിറ്റി തന്നെയാണ്. വേറെ വണ്ടിക്ക് എൻക്വയറി വരാറില്ലേ? വരുന്നുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നത് വാഗണാർ ആണ്. കാരണം ചെറിയ വണ്ടികളിൽ ഹൈറ്റ്, സ്പേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാഗണറിനാണ് വരുന്നത്. ഇത് മോഡൽ ഏതാ? ഇത് വരുമ്പോഴേക്കും 2018 മോഡലാണ്. 18 വണ്ടി. അതെ അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ വണ്ടി, 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ടല്ലേ? അതെ അതെ. കമ്പനി സർവീസ് തന്നെയല്ലേ? കമ്പനി സർവീസ് തന്നെ. ഇത് വാറന്റി വരുന്നതാണോ? അതെ അതെ, ഇത് വരുമ്പോഴേക്കും 6 മാസത്തെ വാറന്റി, 3 ഫ്രീ സർവീസ് ഒക്കെ വരുന്ന വണ്ടിയാണ്. സീറ്റോർ കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ, അഡിഷണൽ ചെയ്താണ്. ഇത് വേറെ വി എക്സ് അല്ലേ പറഞ്ഞത്? വി എക്സ് ആണ്. അപ്പം ഇൻബിൽറ്റ് സ്റ്റീരിയോ, എ സി, ഫോർ ഡോർ ഫോർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? അതെ അതെ. സ്റ്റിംഗ്രേ അല്ലല്ലോ? സ്റ്റിംഗ്രേ അല്ല, നോർമൽ മോഡലാണ്. അപ്പം വാഗണാർ, വാഗണാറാകുമ്പോൾ മൈലേജ് വന്നിട്ട് 15 അല്ലേ? 15 16 ഓടിക്കുന്ന പോലെ ഇരിക്കും. എന്നാലും ഒരു ആവറേജ് 15-16 സിറ്റിക്കകത്ത് തന്നെ കിട്ടും നമുക്ക്. അപ്പം ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത്? ഇത് വരുമ്പോഴേക്കും 4.50, അതാണ് പ്രൈസിങ് ആസ്കിങ്. നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അപ്പം ഫിനാൻസ് ആണെങ്കിൽ എത്ര രൂപ അടച്ച് ഇറക്കാൻ പറ്റും? ഫിനാൻസ് ആണെങ്കിൽ ഒരു 80 ആ റേഞ്ചിൽ അടച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ശരി, അടുത്ത നോക്കാം. ശ്യാമ, അടുത്ത വണ്ടി സാൻഡ്രോ? അതെ അതെ, ഹ്യുണ്ടായിയുടെ വണ്ടിയാണ്. നമുക്ക് മാരുതി നിന്നൊരു മാറ്റം പിടിക്കാം. ഇത് വരുമ്പോഴേക്കും 2020 മോഡലാണ്. 20 വണ്ടി. അതെ അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ എത്രയായി? ഇത് വരുമ്പോൾ സിംഗിൾ ഓണർ, 42,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. KL01 ട്രിവാൻഡ്രം വണ്ടി അല്ലേ? അതെ, ട്രിവാൻഡ്രം വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്, ബാക്ക് ടയർ കുഴപ്പമില്ല. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല? ഇല്ല ഇല്ല, അങ്ങനെയുള്ള വണ്ടിയല്ല. നിങ്ങൾക്ക് വാറണ്ടി വരുമ്പോൾ മാരുതി വണ്ടിയൊക്കെ മാത്രമല്ലേ വാറണ്ടി ഉള്ളൂ? ഇല്ല ഇല്ല, നമുക്ക് അതർ വണ്ടികളിൽ 2018 വണ്ടികൾക്കാണെങ്കിൽ ഓട്ടോകോൺ വാറണ്ടി വരുന്നുണ്ട്. അത് പോപ്പുലർ വാറണ്ടി അല്ലേ? പോപ്പുലർ വാറണ്ടി. അത് വരുമ്പോഴേക്കും എ സി കംപ്രസർ, ഗിയർ ബോക്സ് ഒക്കെ വരുന്നുണ്ട്, എഞ്ചിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാറണ്ടിയിൽ കവർ. ഇത് സാറിനോട് വേറെ ഇത് ഫുൾ ഓപ്ഷൻ മോഡലാണ്, ആസ്റ്റ മോഡലാണ്, ഫുൾ ഓപ്ഷൻ. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ഓട്ടോ സ്ക്രീൻ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി എല്ലാം വരുന്ന വണ്ടിയാണ്. സ്റ്റീറിംഗ് മോട്ടർ കൺട്രോൾസ് വരുന്നുണ്ട്, ഫോർ ഡോർ പവർ വിൻഡോ, എസി പോസ്റ്ററിംഗ്, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഓ, ഉണ്ട് ഉണ്ട്. അലോയ്സ് വരുന്നില്ല എന്നുള്ളൂ അല്ലേ? അലോയ്സ് വരുന്നില്ല എന്നുള്ളൂ, അലോയ്സ് സാൻഡ്രോസിന് വരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ അത്രയും, അത് മാത്രമേ ഇല്ലാതെ ഉള്ളൂ. അതെ, സാൻഡ്രോ മൊത്തത്തിൽ അലോയ് വരാത്ത ഒരു വണ്ടിയാണ്. ഓക്കെ. അപ്പം ഇതിന്റെ മൈലേജ് എന്നാ വരുന്നത്? ഈ സാൻഡ്രോ മൈലേജ് വരുമ്പോഴേക്കും ഒരു 13-14 ആവറേജ് വരാറ്. സിറ്റിയൊക്കെ ആണെങ്കിൽ ഒരു 20 അടുത്ത് വരെയൊക്കെ കിട്ടാറുണ്ട്. ഓക്കെ. അപ്പൊ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്?
വരുമ്പോഴേക്കും 470 ആണ് ചോദിക്കുന്നത്. വരുമ്പോഴേക്കും ഒരു ഒന്നിന്റെ അടുത്ത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഫൈനാൻസ് ചെയ്യാൻ പറ്റും. ബലനോ, അതെ അതെ, നമ്മുടെ ഒരു പ്രീമിയം ഹാച്ച് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണ് നമുക്ക് അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത്. വരുമ്പോഴേക്കും 2018 ബലേനാണ്. സീറ്റ വേരിയന്റ്, ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ്. അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? അലോയ്സ് വരുന്നുണ്ട്, പുഷ്പ ടെസ്റ്റ് സ്റ്റാർട്ട് അടക്കം എല്ലാം വരുന്ന വണ്ടിയാണ്. മോഡൽ 2018. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ വണ്ടി, 51,000 കിലോമീറ്റർ. ഇല്ല, ഇത് സീറ്റ് ഫാബ്രിക് അടക്കുന്നല്ലേ? അതെ, സീറ്റ് ഫാബ്രിക് ആണ്. ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട്, സ്റ്റാർട്ട്, സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ്, ഫോട്ടോ പവർ വിൻഡോ, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ ഇല്ല എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ടച്ച് സ്ക്രീൻ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ. കീലെസ് എൻട്രി എല്ലാം വരുന്ന വണ്ടിയാണ്. ബലേനോ മൈലേജ് എങ്ങനെ വരുന്നത്? ബലേനോ വരുമ്പോഴേക്കും സ്വിഫ്റ്റിന്റെ അതേ മൈലേജ്, അതേ എഞ്ചിൻ തന്നെയാണ്. ഒരു 15-16 സുഖമായിട്ട് കിട്ടും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് വണ്ടി? കമ്പനി സർവീസ് വണ്ടി, ഫുൾ സർവീസസ് ഉള്ള വണ്ടിയാണ്. നമുക്ക് കസ്റ്റമർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാ പ്രൈസ്? ഇത് വരുമ്പോഴേക്കും 6-10 ആണ് ആസ്കിങ് പ്രൈസ്. മാക്സിമം നമുക്ക് നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കേ, എത്ര അടച്ച വണ്ടി എടുക്കാൻ പറ്റും? ഇതൊരു 1 ലക്ഷം അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അതെ അതെ, പുതിയ മോഡൽ വാഗണർ, ബിഗ് വാഗണർ എന്നാണ് പൊതുവെ എല്ലാവരും പറയാറ് ഇതിനെ. ഇത് വരുമ്പോഴേക്കും 1.2 വെർഷൻ ആണ്, 1200 സി സി വരുന്ന എഞ്ചിൻ. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? മാനുവൽ ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഇത് വരുമ്പോഴേക്കും 2022 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി, ജസ്റ്റ് 32,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് വാറന്റി വരുന്ന വണ്ടിയല്ലേ? അതെ അതെ, ഇത് വരുമ്പോഴേക്കും 1 വർഷത്തെ വാറന്റി, 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. സീറ്റോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ചെയ്താണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഫോർഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് ഒന്നും വരുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയല്ലേ? ഓ, നല്ല വണ്ടിയാണ്. ഇത് മൈലേജ് എത്ര വരും വാഗണാർ മോഡൽ? വരുമ്പോഴേക്കും ഒരു 15-16 അതാണ് ആവറേജ് നമ്മൾ കിട്ടാറ്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. വാറന്റി വരണോണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വാറന്റി കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വാറന്റി കിട്ടില്ലല്ലോ. മാരുതിയുടെ വാറന്റിയാണ്, നമ്മളുടെ വാറന്റിയല്ല. അതിപ്പോ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും പോയി ക്ലെയിം ചെയ്യാവുന്ന ടൈപ്പാണ് വാറന്റി വരുന്നത്. ഇത് വരുമ്പോഴേക്കും 6-10 ആണ് ആസ്കിങ് പ്രൈസ്. മാക്സിമം നമുക്ക് നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. എത്ര അടച്ച വണ്ടി എടുക്കാൻ പറ്റും? ഇത് 1 ലക്ഷം അടച്ചു കഴിഞ്ഞാൽ ബാക്കി 5 രൂപയ്ക്ക് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ശരി. കിഡ്? അതെ അതെ, അതർ മോഡൽ വണ്ടികളിൽ AMT വരുന്നത് നമുക്കൊരു മോഡലാണ് ഉള്ളത്. കിഡിൽ AMT വരുന്നുണ്ട്, അത് ഈ വെർഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ്. മോഡൽ ഏതാ? ഇത് വരുമ്പോഴേക്കും 2019 മോഡലാണ്. 2019. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ, 29,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് തന്നെയാണ്. ഇതിന് വാറന്റി വരുന്നുണ്ടോ? ഓ, വാറന്റി വരുന്നുണ്ട്, ഓട്ടോകോണ്ട വാറന്റി വരുന്നുണ്ട്, പോപ്പുലർ കൊടുക്കുന്നത്. പോപ്പുലർ വണ്ടി വരുന്നുണ്ട്. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല? കാര്യമായിട്ടില്ല, ചെറിയ മൈനർ സ്ക്രാച്ച് ഒക്കെ ഉള്ളൂ. ടയർ കണ്ടീഷൻ ഒക്കെ നല്ല കണ്ടീഷനാണ്? ഓ, ടയർ കണ്ടീഷൻ ഒക്കെ നല്ല കണ്ടീഷനാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല. RXT വേരിയന്റ് ആണ്. RXT ആണ് അല്ലേ? അതെ. അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. നല്ല നീറ്റ് വെൽ മെയിന്റൈൻഡ് വണ്ടി. വെൽ മെയിന്റൈൻഡ് വണ്ടിയാണ്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഓ, ടച്ച് സ്ക്രീൻ. AC വരുന്നുണ്ട്. AC അങ്ങനെ എല്ലാം വരുന്ന വണ്ടിയാണ്. ടു ഡോർ പവർ വിൻഡോ, പിന്നെ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇല്ല. അപ്പൊ റെനോൾഡ് കിഡ്, AMG. അതെ അതെ അല്ലേ. എത്ര പ്രൈസ് വരുന്നത്? ആസ്കിങ് പ്രൈസ് 445 ആണ്. നെഗോഷ്യബിൾ ആണ്, നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, വെൽ മെയിന്റൈൻഡ് വണ്ടിയാണ്. വാറന്റി കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ എത്ര അടച്ച വണ്ടി ഇറക്കാൻ പറ്റും? ഇതുവരെ 70-80 അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത വണ്ടി സെലേരിയോ? സെലറി മാനുവൽ ആണ് നമുക്ക് അടുത്തായിട്ടുള്ളത്. മോഡൽ 2016 മോഡൽ. ട്രിവാൻഡ്രം വണ്ടി അല്ലേ? അതെ അതെ, ട്രിവാൻഡ്രം വണ്ടിയാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സിംഗിൾ ഓണർ വണ്ടി, 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ? ജസ്റ്റ് 10,000 കിലോമീറ്റർ. കമ്പനി സർവീസിന്റെ ആണോ? അതെ, കമ്പനി സർവീസ് തന്നെയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ജെനുവിൻ കിലോമീറ്റർ ആണ്. നമുക്ക് സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ്, നമ്മൾ വേണമെങ്കിൽ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നില്ല, അഡീഷണൽ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. പിന്നെ AC വരുന്നുണ്ട്, ഫോർഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. VXA അല്ലേ? അതെ, VXA. പക്ഷെ 2016 വണ്ടി വെറും 10,000 കിലോമീറ്റർ, ജസ്റ്റ് 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ആണ്. 200 വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സസറി ഒന്നുമില്ല. ഒന്നുമില്ല. വെൽ മെയിന്റൈൻഡ് വണ്ടി. വെൽ മെയിന്റൈൻഡ് വണ്ടിയാണ്. എത്ര കൊടുക്കാം? ഇത് വരുമ്പോഴേക്കും 4.25 ആണ് ആസ്കിങ് പ്രൈസ് ഉള്ളത്. നെഗോഷ്യബിൾ ആണ്. അതെ, നെഗോഷ്യബിൾ ആണ്. എത്ര എത്ര അടച്ച് ഇറക്കാൻ പറ്റും വണ്ടി? ഇത് വരുമ്പോഴേക്കും ഒരു 60,000-70,000 അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ആണത്. 2015 വണ്ടി. 15 വണ്ടി. ഇത് കിലോമീറ്റർ എത്രയായി? വരുമ്പോഴേക്കും സിംഗിൾ ഓണർ, 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണോ? അതെ അതെ, കമ്പനി സർവീസ് ആണ്.
റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല, സർവീസസ് ഉള്ളതാണ്, നമ്മൾ വേണമെങ്കിൽ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. നല്ല കണ്ടീഷൻ ആണ്. സോണിയുടെ സിസ്റ്റം വെച്ചിട്ടുണ്ട്, ഫോർഡോർ പോറന്റ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അതിനെങ്ങനെ മൈലേജ് വരുന്നത്? ഓട്ടോമാറ്റിക്കിന് മാനുവലിന്റെ അതേ മൈലേജ് തന്നെ വരുന്നുണ്ട്, കാരണം ഒരേ ഗിയർ ബോക്സ് തന്നെയാണ്. നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആക്ച്വേറ്റർ ഉണ്ടെന്നേ ഉള്ളൂ, മാനുവൽ ഗിയർ ബോക്സ് തന്നെ. നല്ല രീതിക്ക് ഓടിക്കുകയാണെങ്കിൽ 20 അടുത്ത് മൈലേജ് കിട്ടും. നല്ലൊരു ആവറേജ് 17-18 ആണ് ആവറേജ് നമുക്ക് കിട്ടുന്നത്. ഇതിന് വാറന്റി വരുന്ന വണ്ടിയാണോ? അതെ, 6 മാസത്തെ വാറന്റി വരുന്നു, ഓട്ടോകോൺ വാറന്റി വരുന്നു. വാറന്റി വരുമ്പോഴേക്കും എഞ്ചിൻ, എസി കംപ്രസർ, ഗിയർ ബോക്സ്. വിലയാണോ? ഇത് വരുമ്പോഴേക്കും 4-10 ആ റേഞ്ച് ആണ് വരുന്നത്. ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. എത്ര അടച്ച വണ്ടി ഇറക്കാൻ പറ്റും? ഇത് വരുമ്പോഴേക്കും ഒരു 1.80 അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഹോണ്ട സിറ്റി. അതെ അതെ, നമുക്കൊരു പ്രീമിയം സെഡാൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതെ, എങ്ങനെയാ? ഇത് വരുമ്പോഴേക്കും 2012 വണ്ടിയാണ്. ഓക്കെ, 12 വണ്ടി. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ 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 ആണ്. 12 പെട്രോൾ അല്ലേ ഉള്ളൂ. എയർ കണ്ടീഷൻ ബാക്കിൽ കൊള്ളാം, ഫ്രണ്ട് ആവറേജ് ആണ്. ബോഡി ഒക്കെ നീറ്റ് ആണ്, വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. ഓ, ചെറിയ 1-2 സ്ക്രാച്ചസ് ഉണ്ട്. മൈനോട് സ്ക്രാച്ചസ്, അതൊന്നും കൊടുക്കുമല്ലോ, ക്ലിയർ ചെയ്തുതരാം. പറയാനായിട്ടുള്ള സ്ക്രാച്ച് ഇല്ല, പറയാനായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് വേരിയന്റ് ഏതാ വണ്ടിയുടെ? ഇത് വരുമ്പോഴേക്കും ഈ വേരിയന്റ് ആണ്, ബേസ് വേരിയന്റ് ആണ്. ബേസ് ആണല്ലേ? അതെ അതെ, ബേസ് ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ എത്രയായി? സിംഗിൾ ഓണർ വണ്ടി 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് തന്നെയാണ്. സീറ്റ് ഫാബ്രിക്കാണോ കവർ ആണോ? ഇല്ല, ഫാബ്രിക്ക. പക്ഷെ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, പിന്നെ ഫോർഡോർ പോറന്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൊണ്ട് കൺട്രോൾസ് ഒന്നും വരുന്നില്ല. പക്ഷെ ബേസ് ആണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നു, അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്, കാരണം അന്നത്തെ കാലത്ത് ഒരു പ്രീമിയം വണ്ടി ആയിരുന്നു. ഇപ്പൊ ഹോണ്ട സിറ്റി 2012 വണ്ടി, കമ്പനി സർവീസ്, റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സസറീസ് ഒന്നും ഇല്ല, ഒന്നുമില്ല, നല്ല ക്ലീൻ വണ്ടി, വെൽ മെയിന്റൈൻഡ് വണ്ടിയാണ്. എത്ര കൊടുക്കാം വണ്ടി? ഇത് വരുമ്പോഴേക്കും ആസ്കിംഗ് പ്രൈസ് 3.85 ആണ്. നമുക്ക് മാക്സിമം നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ലോൺ കയറുമല്ലോ? ഓ, ലോൺ കയറും. ഒരു 1 വർഷം 2 വർഷം വരെ കയറും, ഒരു 50%, 60%ത്തോളം ലോൺ കയറും. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? ഓ, ചെയ്യാം. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണാം. അത്യാവശ്യം വണ്ടികളെ കുറച്ച് കുറെ കളക്ഷൻസ് ഉണ്ട്, നമ്മൾ കുറച്ച് വണ്ടി കാണിച്ചിട്ടുള്ളൂ അല്ലേ? അതെ, കുറച്ച് വണ്ടി കാണിച്ചുള്ളൂ, നമുക്ക് സമയപരിധി ഉണ്ട്. അത് കാരണം നമ്മൾ കുറച്ച് വണ്ടി കാണിച്ചിട്ടുള്ളൂ, പിന്നെ കുറെ വണ്ടി ബുക്കിംഗ് ആയതും കുഴപ്പമുണ്ടായിരുന്നു. ശരി, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.